ഏശലരസിനെ നിറഞ്ഞവരെ, ഇന്ന് വലിയ ശനിയാഴ്ചയാണ്, നാളെ ഉയർപ്പ് തിരുനാളാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഉയർപ്പ് തിരുനാളിലേക്ക് ഒരുങ്ങാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തണമെന്ന് ഫരിസേയരും പുരോഹിത പ്രമാണികളും വന്ന് പീലാത്തോസിനോട് ആവശ്യപ്പെടുന്നതാണ്. പീലാത്തോസിനോട് ഇവർ പറയുകയാണ്, ഈശോ ജീവിച്ചിരുന്നപ്പോൾ താൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിനം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മൃതശരീരം ഈ ശിഷ്യന്മാര് വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ കല്ലറക്കി കാവലേർപ്പെടുത്തണം. അപ്പൊ പീലാത്തോസ് ഇവരോട് മറുപടി പറയുകയാണ്, നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ, അത് വച്ച് നിങ്ങൾ തന്നെ കാവലേർപ്പെടുത്തിക്കൊള്ളാനായിട്ട് പറയുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഈശോയുടെ ഉയർക്കും എന്നുള്ളൊരു വാഗ്ദാനം തടയാൻ വേണ്ടിയിട്ട് ഇവരാലാകുന്നതെല്ലാം ഇവർ ചെയ്തിരുന്നു. ഫരിസേയരും പുരോഹിത പ്രമാണികളും കൂടിയിട്ട് ഈശോയുടെ വാഗ്ദാനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സഫലമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടാകുന്നതെല്ലാം ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും ഈശോ അരുൾ ചെയ്തിരുന്നത് പോലെ തന്നെ, വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ ഉയർത്തെഴുന്നേറ്റതായിട്ട് നമുക്കറിയാം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. അതായത്, ഈശോ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങള് നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താണ്? ഈശോ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങള് നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതില്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ ഈശോയുടെ വാഗ്ദാനങ്ങള് നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.